വർഷം 1948 ജനുവരി 30 ഗാന്ധി തൻ്റെ ഈവനിങ് പ്രെയറിനായി മനു അഭ തുടങ്ങിയവരോടൊപ്പം ബിർള ഹൗസിൻ്റെ വെളിയിലേക്ക് നടന്നു വരുന്നു. ഏകദേശം 250 ആളുകൾ അവിടെ അദ്ദേഹത്തിനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവിടെ അവരെ കൂടാതെ 2 കാക്കി ഷർട്ടും പാൻറ്റും ഇട്ടാണ് വന്നത്. അതിലൊരാൾ നാരായൺ ആപ്തി ആയിരുന്നു. ഗാന്ധി പതിയെ ജനക്കൂട്ടത്തിലേക്ക് നടന്നെടുക്കുന്നു. ആളുകൾ അദ്ദേഹത്തെ കൈകൂപ്പി വരവേറ്റുകൊണ്ട് വഴി കൊടുക്കുന്നു. പെട്ടെന്ന് കാക്കിയിട്ട് വന്നവരിൽ ഒരാൾ ആളുകളെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് ഗാന്ധിയുടെ അടുത്തേക്ക് വരുന്നു. അദ്ദേഹം ഗാന്ധിയെ നോക്കി കൈകുപ്പി കാൽ തൊട്ട് വണങ്ങാനായി കുനിയുന്നു. പക്ഷേ തൻ്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന തോക്കെടുത്ത് ഗാന്ധിയുടെ നേരെ 3 നിറയൊഴിക്കുന്നു. നാരായണൻ്റെ കൂടെ വന്ന ഗാന്ധിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ആളാണ് നാഥുറാം വിനായക് ഗോഡ്സെ. അവിടെ കൂടി നിന്ന ജനങ്ങളെ മാത്രമല്ല സകല ഇന്ത്യക്കാരെയും നടുക്കി ആ സംഭവം ഒരു കോളിടക്കം തന്നെ സൃഷ്ടിച്ചു. എന്തിനാണ് ഗോഡ്സെ ഗാന്ധിയെ കൊലപ്പെടുത്തിയത്? എല്ലാത്തിലും ഉപരി ഗോഡ്സെ സത്യത്തിൽ നായകനോ അതോ വില്ലനോ? അതായത് ഗോഡ്സെ ചെയ്തത് നാഷണലിസമാണോ അതോ ടെററിസമോ? നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ തന്നെ ഞെട്ടിച്ച ഗാന്ധി വധത്തിൻ്റെ കോളിടക്കം സൃഷ്ടിച്ച കാലം പറഞ്ഞ കഥകളാണ്. ഗാന്ധിയുടെ ഇരുണ്ട വശങ്ങൾ എന്ന വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വീഡിയോ തികച്ചും നിഷ്പക്ഷവും മത രാഷ്ട്രീയ ബന്ധവും ഇല്ലാതെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന വെളിപ്പെടുത്തലുകളാണ് ഈ വീഡിയോ. തെളിവുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകളായി കൊടുത്തിട്ടുണ്ട്. ഗോഡ്സെ വില്ലനോ നായകനോ എന്ന് പറയുന്നതിന് മുൻപ് ആരാണ് ഗോഡ്സെ എന്ന് മനസ്സിലാക്കണം. വർഷം 1910 മെയ് 19 മഹാരാഷ്ട്രയിലെ പൂനെ എന്ന ചെറുപട്ടണത്തിലെ ചിത്പവൻ ബ്രാഹ്മണ കുടുംബത്തിലാണ് ഗോഡ്സെ ജനിച്ചത്. ഗോഡ്സെയുടെ ആദ്യത്തെ പേര് രാമചന്ദ്ര എന്നായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് ആദ്യമുണ്ടായ 3 മരണപ്പെട്ടത് ഒരു ശാപം കാരണമാണെന്നുള്ള അന്ധവിശ്വാസം കാരണം മൂക്കുത്തിയുള്ളവൻ എന്നർത്ഥമുള്ള നാഥുറാം എന്ന് പേര് മാറ്റി. അതായത് പൂജിച്ച ഒരു മൂക്കുത്തി സഹോദരങ്ങൾ മരിച്ചതുപോലെ മരിക്കാതെ അവനെ രക്ഷിക്കുമെന്ന് അവൻ്റെ മാതാപിതാക്കൾ വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് വിനായക് വാമൻ റാവു ഗോഡ്സെ ഒരു തപാൽ ജീവനക്കാരനായിരുന്നു. അമ്മ ലക്ഷ്മി ഹിന്ദു ആചാരങ്ങൾ കർശനമായി പാലിക്കുന്ന ഒരു ഭക്തയുമായിരുന്നു. ഗോഡ്സെ ആദ്യം പൂനെയിൽ ഒരു പ്രാദേശിക സ്കൂളിൽ പഠിച്ചെങ്കിലും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും താല്പര്യക്കുറവും കാരണം 5 കഴിഞ്ഞ് സ്കൂൾ ഉപേക്ഷിച്ചു. വിദ്യാഭ്യാസം കുറവായിരുന്നുവെങ്കിലും അക്കാലത്തെ സാമൂഹികവും രാഷ്ട്രീയവുമായ അന്തരീക്ഷം, പ്രത്യേകിച്ച് ഇന്ത്യയിലുടനീളം ശക്തി പ്രാപിച്ച കൊളോണിയൻ വിരുദ്ധ പ്രസ്ഥാനങ്ങൾ ഗോഡ്സെയെ ആഴത്തിൽ സ്വാധീനിച്ചു. ഹിന്ദു മതഗ്രന്ഥങ്ങളോടും പാരമ്പര്യങ്ങളോടുമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യകാല വീക്ഷണങ്ങളും RSS ഹിന്ദു മഹാസഭയുമായുള്ള ഇടപെടലും അദ്ദേഹത്തെ ഈ കാര്യങ്ങളിൽ ഇടപെടാൻ സ്വാധീനം ചെലുത്തി. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ ഗോഡ്സെ ഹിന്ദുമതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പാരമ്പര്യങ്ങളും സംസ്കാരങ്ങളും അനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം കടുത്ത മതവിശ്വാസികളായിരുന്നു. സ്കൂളിൽ പോകാനോ പഠിക്കാനോ താല്പര്യമില്ലെങ്കിലും രാമായണം മഹാഭാരതം തുടങ്ങിയ ഹൈന്ദവ ഗ്രന്ഥങ്ങൾ വായിച്ചാണ് നാഥുറാം വളർന്നതുപോലും. ഗോഡ്സെക്ക് പ്രായപൂർത്തിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വല്ലാതെ മാറുകയും ഗാന്ധിയുടെ തത്വചിന്തകളോടും അഹിംസാത്മകമായ രീതികളോടുമുള്ള അദ്ദേഹത്തിൻ്റെ വിദ്വേഷം കൂടുതൽ വർദ്ധിച്ചു. ഗാന്ധിയുടെ നയങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടും ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ഉന്നമനവും ഹിന്ദു ലക്ഷ്യത്തെ ദുർബലപ്പെടുത്തുമെന്നും ഹിന്ദുക്കളുടെ ഭാവി അപകടത്തിലാകുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. ഗാന്ധിയുടെ അഹിംസാ നയവും ഹിന്ദു മുസ്ലിം ഐക്യം സ്ഥാപിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളും, പ്രത്യേകിച്ച് 1919-1924 കാലഘട്ടത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് വഴിതെറ്റിയതായി അദ്ദേഹത്തിന് തോന്നി. മുസ്ലിം ആവശ്യത്തെ ഗാന്ധി പിന്തുണച്ച ഖിലാഫത്ത് പ്രസ്ഥാനം ഗോഡ്സെയിൽ ആഴത്തിലുള്ള വിരോധമുണ്ടാക്കാൻ കാരണമായി. ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സ്വാതന്ത്ര്യ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതേസമയം മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, അതായത് RSS, ഹിന്ദു മഹാസഭ തുടങ്ങിയ ഹൈന്ദവരെ മാത്രം ചേർത്തുള്ള സംഘടനകളും വളരെ ശക്തി പ്രാപിച്ചു കൊണ്ടുവരികയായിരുന്നു. ഈ ഗ്രൂപ്പുകൾ ഹിന്ദു രാഷ്ട്രം എന്ന ആശയം പ്രോത്സാഹിപ്പിക്കുകയും ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം സമൂഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടതിനെ എതിർക്കുകയും ചെയ്തു. അന്നത്തെ പ്രമുഖ ഹിന്ദു ദേശീയ നേതാവും ഹിന്ദു ദേശീയ പ്രസ്ഥാനത്തിന് പ്രത്യയ ശാസ്ത്രത്തിൻ്റെ അടിത്തറയിട്ട ഹിന്ദുത്വ ആരാണ് ഹിന്ദു എന്ന പുസ്തകത്തിൻ്റെ രചയിതാവുമായ വിനായക് ദാമോദർ സവർക്കർ വളരെയധികം ഗോഡ്സെയെ സ്വാധീനിച്ചു. ഗോഡ്സെ വളരും തോറും ഹിന്ദു ദേശീയ ആശയങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഹിന്ദുത്വ പ്രത്യയ ശാസ്ത്രത്തിലൂടെ ഹിന്ദു ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബ്രിട്ടീഷ് കൊളോണിയൻ ഭരണത്തെ ചെറുക്കുന്നതിനും
ശ്രദ്ധ കേന്ദ്രീകരിച്ച കേശു ബലിറാം ഹെഡ്ഗേവർ എന്നയാൾ ഹിന്ദുക്കളുടെ ഐക്യത്തിന് വേണ്ടി രൂപീകരിച്ച സംഘടനയായ RSS ഗോഡ്സെ ആദ്യം ചേരുന്നത്. അതും തന്നെ 22 വയസ്സിൽ. RSS പരിശീലനങ്ങളിലും പ്രത്യയശാസ്ത്ര പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്ന അദ്ദേഹം വർഷങ്ങളോളം സജീവ അംഗമായിരുന്നു. പിന്നീട് ഹിന്ദു മഹാസഭയുമായി അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തുകയും ബ്രിട്ടീഷ് ഭരണകാലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹിന്ദു അവകാശങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി വാദിക്കാൻ ഗോഡ്സെ മുൻപോട്ട് വന്നിരുന്നു. 1930കളുടെ അവസാനത്തിലും 1940കളുടെ തുടക്കത്തിലും ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായിരിക്കണമെന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ ഗോഡ്സെ പൂർണ്ണമായും സ്വീകരിച്ചു. സവർക്കർ പ്രചരിപ്പിച്ച ഈ പ്രത്യയശാസ്ത്രം ഹിന്ദുക്കളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അവകാശികളായി സ്ഥാപിക്കുകയും മുസ്ലിങ്ങളെ ദേശീയ ഐക്യത്തിന് ഭീഷണി ഉയർത്തുന്ന വരത്തന്മാരായി കാണാനും പ്രേരിപ്പിച്ചു. ഇനിയാണ് നമ്മളുടെ മെയിൻ ടോപ്പിക്. എന്തുകൊണ്ടാണ് ഗോഡ്സെ ഗാന്ധിയെ കൊലപ്പെടുത്തിയത്? അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. RSS ഹിന്ദു മഹാസഭയും പോലുള്ള തീവ്ര ഹിന്ദു ദേശീയ സംഘടനയുമായുള്ള ഗോഡ്സെയുടെ വർദ്ധിച്ചു വരുന്ന ബന്ധം മുസ്ലിങ്ങളോട് വളരെ വിരോധം തോന്നിപ്പിക്കുന്ന അവസ്ഥയിലെത്തിച്ചു. ഗാന്ധിയുടെ അഹിംസയെക്കുറിച്ചുള്ള തത്വചിന്തയെയും ഹിന്ദു മുസ്ലിം ഐക്യം വളർത്തുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങളെയും അദ്ദേഹം കൂടുതൽ വിമർശിച്ചു. പ്രത്യേകിച്ചും 1947 ഇന്ത്യ വിഭജനം പോലുള്ള സംഭവങ്ങളിൽ ഒരു പ്രത്യേക മുസ്ലിം രാഷ്ട്രമായി പാകിസ്ഥാൻ സൃഷ്ടിക്കുന്നതിലേക്ക് നയിച്ച വിഭജനം ബഹുജന കുടിയൊഴിപ്പിക്കലിനും വർഗീയ കലാപത്തിനും ദശലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിനും കാരണമായി. മുഹമ്മദ് അലി ജിന്നയെ പോലുള്ള മുസ്ലിം നേതാക്കളെ പ്രീതിപ്പെടുത്താനുള്ള ഗാന്ധിയുടെ ശ്രമങ്ങൾ ഹിന്ദുക്കളുടെ നിലയെ ദുർബലപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ വിഭജനത്തിലേക്ക് നയിക്കുകയും ചെയ്തുവെന്ന് അവർ വിശ്വസിച്ചു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോഴേക്കും ഗോഡ്സെക്ക് ഗാന്ധിയോട് കടുത്ത വെറുപ്പ് തോന്നി. ഗാന്ധിയുടെ സമാധാനവാദവും മതേതര ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതും ഹൈന്ദവരോടുള്ള വഞ്ചനയാണ് എന്ന് ഗോഡ്സെ കരുതി. ഗാന്ധി ഇന്ത്യയുടെ ദേശീയ വ്യക്തിത്വത്തെ, അതായത് ഹിന്ദു രാജ്യം എന്നതിനെ ദുർബലപ്പെടുത്തി എന്നും അദ്ദേഹം കരുതി. 1948 ജനുവരി 30 നാഥുറാം ഗോഡ്സെ തന്റെ വിശ്വാസങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുക്കുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമിടയിൽ സമാധാനത്തിനും സൗഹൃദത്തിനും വേണ്ടി ഗാന്ധി വാദിക്കുകയും ന്യൂഡൽഹിയിൽ പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് ഗോഡ്സെയും നാരായണ ആപ്തെയും മറ്റ് ഗൂഢാലോചനക്കാരും ചേർന്ന് ഗാന്ധിവധം ആസൂത്രണം ചെയ്തു. ഗാന്ധി കാരണം ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളെ സഹിക്കണം, മാത്രമല്ല അവരുമായി സൗഹൃദം ഉണ്ടാക്കേണ്ടി വരേണ്ട അവസ്ഥയുണ്ടായി എന്നതായിരുന്നു അവരുടെ കാരണങ്ങൾ. ബെരെറ്റ M1934 എന്ന പേരുള്ള ഓട്ടോമാറ്റിക് പിസ്റ്റലുമായി ഗോഡ്സെ ന്യൂഡൽഹിയിലെ ബിർള ഹൗസിൽ ഒരു സായാഹ്ന പ്രാർത്ഥനാ യോഗത്തിനിടെ ഗാന്ധിയെ സമീപിച്ചു. ഗാന്ധി പ്രാർത്ഥനാ മൈതാനത്തേക്ക് നടക്കുമ്പോൾ ഗോഡ്സെ അദ്ദേഹത്തിന് മുന്നിൽ വന്ന് തലകുനിച്ചു നിൽക്കുന്നു. തുടർന്ന് പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ 3 വെടിയുതിർത്തു. ഗാന്ധി നിലത്തു വീണു. തുടർന്ന് ഹേയ് റാം എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഗാന്ധി മരണമടയുന്നു. ഈ കൊലപാതകം ഇന്ത്യയിലും ലോകമെമ്പാടും വലിയൊരു വാർത്തയായി മാറി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയും അഹിംസ വക്താവുമായിരുന്ന ഒരാളെ ഇന്ത്യക്കാരൻ തന്നെ കൊലപ്പെടുത്തി എന്നതായിരുന്നു വളരെ നടുക്കമുണ്ടാക്കിയ കാര്യം. പക്ഷെ എന്തായിരുന്നു ഗോഡ്സെ ഗാന്ധിയെ കൊല്ലാനുള്ള കാരണം? കൊലപാതകം നടന്ന ഉടൻ തന്നെ ആളുകളെല്ലാം ഗോഡ്സെ പിടികൂടി വിചാരണയ്ക്ക് വിധേയനാക്കി. വിചാരണ വേളയിൽ ഗാന്ധിയെ കൊല്ലാനുള്ള തന്റെ പ്രേരണയെക്കുറിച്ച് ഗോഡ്സെ വിശദമായി തന്നെ മൊഴി നൽകി. And in the courtroom of the Red Fort begins the trial of Mahatma Gandhi's assassin, Nathuram Godse. He sits on the left of the dock. Judge Atma Karan presides at a trial which will become part of the history of the Indian Dominion. ആ മൊഴി തന്നെ ഒരുപാട് വിമർശനത്തിനും വിവാദത്തിനും കാരണമായി. മുസ്ലിങ്ങളോട് തുടർച്ചയായി ഇടപെടുന്നതിലൂടെ ഗാന്ധി ഹിന്ദു താല്പര്യങ്ങളെ വഞ്ചിക്കുകയാണെന്ന് ഗോഡ്സെ തന്റെ പ്രസംഗത്തിൽ ആരോപിച്ചു. 150 ഐ വിറ്റ്നസ്, പത്ര റിപ്പോർട്ടുകൾ എല്ലാം കോടതി പരിശോധിച്ചു. 5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മൊഴിയാണ് ഗോഡ്സെ കോടതിക്ക് മുൻപാകെ നൽകിയത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളടങ്ങിയ പുസ്തകം കോടതി ബാൻ ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് ആ ബാൻ എടുത്തു മാറ്റി. അതാണ് വൈ ഐ കിൽഡ് ഗാന്ധി എന്ന പുസ്തകം. ഗോഡ്സെ പറഞ്ഞ പ്രധാനപ്പെട്ട 7 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മുസ്ലിം ഹിന്ദു ബന്ധങ്ങളോടുള്ള ഗാന്ധിയുടെ സമീപനമായിരുന്നു ഗോഡ്സെയുടെ പ്രധാന പരാതി. അതായത് ഹിന്ദുക്കളുടെ ചെലവിൽ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി ഗാന്ധി പ്രവർത്തിച്ചു എന്നും അദ്ദേഹം വാദിച്ചു. ഗാന്ധിയുടെ അഹിംസയുടെയും മതേതരത്വത്തിൻ്റെയും നയങ്ങൾ മുസ്ലിങ്ങളെ അനുവാദമില്ലാതെ പിന്തുണയ്ക്കുകയും ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ സ്ഥാനം ദുർബലപ്പെടുത്തുകയും ചെയ്തുവെന്ന് ഗോഡ്സെ വിശ്വസിച്ചു.
വിഭജന സമയത്ത് ഇന്ത്യ സമ്മതിച്ചില്ലെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അക്രമവും സംഘർഷവും കാരണം താൽക്കാലികമായി നിർത്തിവെച്ച പാകിസ്ഥാനിലേക്കുള്ള പേയ്മെന്റുകൾ പുനർസ്ഥാപിക്കുന്നതിനുള്ള ഗാന്ധിയുടെ പിന്തുണയാണ് ഏറ്റവും വിരോധമുണ്ടാക്കിയത്. ഗാന്ധി കൊല്ലപ്പെടുന്നതിന് 17 ദിവസങ്ങൾക്ക് മുൻപ്, അതായത് ജനുവരി 17, 1948, ഡൽഹിയിൽ നടക്കുന്ന ലഹള കാരണം ഗാന്ധി മരണം വരെ നിരാഹാര സമരം നടത്തുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പാകിസ്ഥാന് കൊടുക്കാനുള്ള 55 കോടി രൂപ ഇന്ത്യൻ സർക്കാർ കൊടുക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സമരത്തിന്റെ മറ്റൊരു കാരണം. പക്ഷേ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ത്യയിൽ ഒരു മുസ്ലിമെങ്കിലും സമാധാനത്തോടെ പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുന്ന അവസ്ഥ വന്നാലേ എന്റെ സമരം നിർത്തുവെന്നാണ്. ഹിന്ദുവും മുസ്ലിമും തമ്മിൽ തല്ലിച്ചാവുന്നത് തടയുക എന്നതും വളരെ അനിവാര്യമായിരുന്നു. ഇന്ത്യ 55 കോടി രൂപ പാകിസ്ഥാന് കൊടുക്കാതിരുന്നതിന്റെ കാരണം പാകിസ്ഥാൻ അവിടുത്തെ തന്നെ അഫ്രിദി ട്രൈബ്സ്മാൻ ആദിവാസികളുടെ കൂടെ ചേർന്ന് കാശ്മീർ കൈയടക്കി പിടിച്ചടക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ്. പക്ഷേ മരണം വരെ നിരാഹാര സമരം ഇരുന്ന ഗാന്ധിയെ രക്ഷിക്കാൻ സർക്കാരിന് ആ പണം പാകിസ്ഥാന് കൊടുക്കേണ്ടി വന്നു. ഇത് തന്നെ ഹിന്ദുക്കൾക്ക് ഗാന്ധിയുടെ എതിർപ്പുണ്ടവൻ വളരെ വലിയ കാരണമായി. വിഭജന കാലത്ത് ഹിന്ദുക്കൾക്കെതിരെ നടന്ന അക്രമങ്ങൾ കണക്കിലെടുത്ത് പാകിസ്ഥാന് ഫണ്ട് അനുവദിക്കാൻ ഇന്ത്യൻ സർക്കാരിനെ നിർബന്ധിക്കാൻ ഗാന്ധിജി നടത്തിയ നിരാഹാര സമരം ഹിന്ദുജനതയോടുള്ള വഞ്ചനയാണെന്ന് ഗോഡ്സെ വാദിച്ചു. 1947 ഇന്ത്യയുടെ വിഭജനത്തിന് ഗാന്ധിയാണ് കാരണമെന്നാണ് ഗോഡ്സെ കുറ്റപ്പെടുത്തിയത്. അതിന്റെ ഫലമായി മുസ്ലിങ്ങൾക്കായി പാകിസ്ഥാൻ ഒരു പ്രത്യേക രാഷ്ട്രമായി രൂപപ്പെട്ടു. വിഭജനത്തെ ഗാന്ധി എതിർക്കുകയും അത് തടയാൻ അവസാന നിമിഷം വരെ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും മുസ്ലിം നേതാക്കളെ ശക്തീകരിക്കുകയും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് ഗാന്ധി മറ്റൊരു രീതിയിൽ ഇന്ത്യയുടെ വിഭജനത്തിന് കാരണമായി. ഗാന്ധി മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്താൻ നടത്തിയ പ്രവർത്തനങ്ങൾ ഇന്ത്യയെ വിഭജിക്കാൻ കാരണമായി എന്നും അയാൾ പറഞ്ഞു. ഇന്ത്യ പ്രാഥമികമായി ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള ഒരു രാഷ്ട്രമായി വാദിച്ച ഹിന്ദുത്വ പ്രത്യയ ശാസ്ത്രത്തിന്റെ ഉറച്ച പിന്തുണക്കാരനായിരുന്നു ഗോഡ്സെ. എല്ലാ മതങ്ങളെയും തുല്യമായി പരിഗണിക്കാൻ ശ്രമിച്ച ഗാന്ധിയുടെ മതേതര രാഷ്ട്രത്തെക്കുറിച്ചുള്ള ദർശനം അന്തർലീനമായി വികലവും ഹിന്ദു താല്പര്യങ്ങൾക്ക് ഹാനികരവുമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. മതസൗഹാർദ്ദത്തിനായുള്ള ഗാന്ധിയുടെ ആഹ്വാനങ്ങളും മുസ്ലിങ്ങളെ തുല്യതയോടെ പരിഗണിക്കാനുള്ള അദ്ദേഹത്തിന്റെ നിർബന്ധവും ഗോഡ്സെയെ വ്രണപ്പെടുത്തി. പുതുതായി സ്വതന്ത്രമായ രാജ്യത്ത് ഹിന്ദു ആധിപത്യത്തിന് ശക്തമായ അവകാശം വേണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. ഗോഡ്സെയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥത വഹിക്കാനുള്ള ഗാന്ധിയുടെ ശ്രമങ്ങൾ അദ്ദേഹം ഹിന്ദുക്കളേക്കാൾ മുസ്ലിം സമുദായത്തിന്റെ താല്പര്യങ്ങളിൽ ശ്രദ്ധാലുവായിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു. അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ ഇത് ഹിന്ദു സമൂഹത്തിന്റെ നിലപാടിനെ ദുർബലപ്പെടുത്തുകയും ഇന്ത്യയുടെ അസ്തിത്വത്തിന് തന്നെ ഭീഷണി ഉയർത്തുകയും ചെയ്തു എന്നാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഗാന്ധിയുടെ സ്വാധീനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ വിശാലമായ രാഷ്ട്രീയ മണ്ഡലത്തിലും ഗാന്ധിയുടെ അപാരമായ സ്വാധീനത്തെ ഗോഡ്സെ വിമർശിച്ചു. തന്റെ ധാർമ്മിക അധികാരത്തിലൂടെയും പൊതുജനാഭിപ്രായം സമാഹരിക്കാനുള്ള കഴിവിലൂടെയും രാജ്യത്തിന്റെ നയങ്ങൾ നിയന്ത്രിക്കുന്ന ഏതാണ്ട് സ്വേച്ഛാധിപത്യ ഡിക്റ്റേറ്റർഷിപ്പ് നിയന്ത്രണം കൈയാളുന്ന ഗാന്ധിയായിട്ടാണ് അദ്ദേഹം കണ്ടത്. സ്വാതന്ത്ര്യ സമരകാലത്ത് നിർണായകമായിരുന്ന ഗാന്ധിയുടെ ധാർമ്മികവും ആത്മീയവുമായ നേതൃത്വം സ്വാതന്ത്ര്യാനന്തരം പ്രശ്നകരമായി മാറിയെന്ന് ഗോഡ്സെ വാദിച്ചു. രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ ഗാന്ധി ഇടപെടുകയും രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന നയങ്ങൾ ശാശ്വതമാക്കുകയും ചെയ്യുന്നതായി അദ്ദേഹത്തിന് തോന്നി. പ്രത്യേകിച്ച് വർഗീയ വിഷയങ്ങളിൽ വിഭജനകാലത്തും അതിനുശേഷവും പൊട്ടിപ്പുറപ്പെട്ട വർഗീയ അക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ഗാന്ധിയുടെ അഹിംസ തത്വചിന്തയെ ഗോഡ്സെ നിരസിച്ചു. ഹിന്ദുക്കളുടെ ജീവൻ അപകടത്തിലായിരിക്കുമ്പോൾ അഹിംസാത്മകമായ ചെറുത്തുനിൽപ്പിനുള്ള ഗാന്ധിയുടെ നിർബന്ധം അപ്രയോഗികവും ഹാനികരവുമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഹിന്ദുക്കളുടെ സ്വയം പ്രതികരിക്കാനുള്ള കഴിവിനെ, പ്രത്യേകിച്ച് മുസ്ലിം ആക്രമണത്തിനെതിരെ പ്രതികരിക്കാനുള്ള കഴിവിന് അഹിംസ തത്വം കാരണം കോട്ടം സംഭവിച്ചു. ശുദ്ധമായ ഹിന്ദിക്ക് പകരം ദേശീയ ഭാഷയായ ഹിന്ദുസ്ഥാനി, അതായത് ഹിന്ദി ഉറുദു തുടങ്ങിയ ഭാഷയുടെ മിശ്രിതം പിന്തുണച്ചതുപോലുള്ള ഗാന്ധിയുടെ ചില സാംസ്കാരിക നിലപാടുകളോടും ഗോഡ്സെ പ്രശ്നമുണ്ടാക്കി. വ്യക്തിപരമായ വിരോധമോ ദേഷ്യമോ കൊണ്ടല്ല താൻ ഗാന്ധിയെ കൊലപ്പെടുത്തിയതെന്നും ഇന്ത്യയോടുള്ള കടമ്മബോധത്തോടെയാണെന്നും ഗോഡ്സെ തന്റെ പ്രസ്താവനയിൽ അവകാശപ്പെട്ടു. ഗാന്ധിയുടെ നയങ്ങൾ രാഷ്ട്രത്തെ നശിപ്പിക്കുമെന്നും ഗാന്ധിയെ വധിക്കുന്നതിലൂടെ ഇന്ത്യയെ കൂടുതൽ അപകടത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. ഗാന്ധിയുടെ തുടർച്ചയായ സാന്നിധ്യം ഹിന്ദു സമൂഹത്തെയും ഇന്ത്യയുടെ സംസ്കാരത്തെയും അപകടത്തിലാക്കുന്ന നയങ്ങൾ കൂടി വരാതെ ഇരിക്കാൻ ഇന്ത്യയെ സംരക്ഷിക്കുകയായിരുന്നു എന്നും അദ്ദേഹം വിശ്വസിച്ചു. ഇന്ത്യക്ക് കൂടുതൽ നാശനഷ്ടങ്ങൾ വരാതിരിക്കാൻ ഗാന്ധിയുടെ മരണം അനിവാര്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഗോഡ്സെ തന്റെ പ്രവർത്തനങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ചില്ല. ഗാന്ധിയെ കൊന്നാൽ താൻ ശിക്ഷിക്കപ്പെടുമെന്ന് ഗോഡ്സെക്ക് നന്നായി അറിയാമായിരുന്നു. ചുരുക്കത്തിൽ നാഥുറാം ഗോഡ്സെ ഗാന്ധിയുടെ കൊലപാതകത്തെ ന്യായീകരിച്ചത്
പ്രാഥമികമായി ഗാന്ധിയുടെ മുസ്ലിങ്ങളോടുള്ള അനാവശ്യ പ്രീതിപ്പെടുത്തൽ, ഇന്ത്യാ വിഭജനത്തിലെ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം, അഹിംസാ നയങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ്. ഹിന്ദുഭൂരിപക്ഷ രാഷ്ട്രമെന്ന നിലയിൽ ഗാന്ധിയുടെ നേതൃത്വം ഇന്ത്യയുടെ ഭാവിക്ക് ഭീഷണിയായി മാറിയെന്നും ഹിന്ദുക്കളുടെ ആശയങ്ങൾ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ മരണം അനിവാര്യമാണെന്നും ഗോഡ്സെ വിശ്വസിച്ചു. ഗാന്ധിയുടെ ഏറ്റവും ഇളയ മകൻ ദേവദാസ് ഗാന്ധി ഒരിക്കൽ ജയിലിൽ കിടന്ന ഗോഡ്സെയെ കാണാൻ പോവുകയുണ്ടായി. ദേവദാസ് വിചാരിച്ചത് ഒരു രാക്ഷസനെയാണ് അവിടെ കാണാൻ സാധിക്കുകയെന്നാണ്. പക്ഷേ ഗോഡ്സെ ദേവദാസിനോട് ക്ഷമ പറയുകയും വ്യക്തിവിരോധം കൊണ്ടല്ല രാഷ്ട്രീയപരമായ ഭിന്നത മൂലമാണ് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തേണ്ടി വന്നതെന്നും പറഞ്ഞു. ഗാന്ധിയെ ഗോഡ്സെ കൊന്നില്ലായിരുന്നുവെങ്കിൽ വേറെ ആരെങ്കിലും കൊന്നേനെ എന്നതും മറ്റൊരു സത്യമാണ്. ഗാന്ധി കൊല്ലപ്പെട്ടതിന് 10 ദിവസങ്ങൾക്ക് മുൻപ്, അതായത് ജനുവരി 20-ാം തീയതി, ഗാന്ധി ഒരു പാർക്കിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു. അപ്പോൾ ഗോഡ്സെയും നാരായണനും ഗാന്ധിയെ ഫോളോ ചെയ്ത് അവിടെ എത്തി. കൂടി നിന്നിരുന്ന ആളുകളിൽ ആരോ ജനക്കൂട്ടത്തിലേക്ക് ഒരു ഗ്രനേഡ് എടുത്തെറിയുന്നു. ആ ശബ്ദം കേട്ട ജനങ്ങൾ ചിതറി ഓടുകയും ഗാന്ധി ഒറ്റയ്ക്കാവുകയും വേണം എന്നതായിരുന്നു അവരുടെ പ്ലാൻ. തുടർന്ന് ഗാന്ധിയുടെ നേരെ ഗ്രനേഡ് എറിയാൻ നിയോഗിക്കപ്പെട്ട ആളായിരുന്ന ദിഗംബർ ബഡുകെ ഞാനിത് ചെയ്യില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. അത് കണ്ട ഗോഡ്സെയും നാരായണനും അവിടെ നിന്ന് അപ്പോൾ തന്നെ രക്ഷപ്പെട്ടു. തുടർന്ന് മദൻലാൽ പൗവ എന്നൊരാളെ കൊലപാതക ശ്രമത്തിന്റെ പേരിൽ കസ്റ്റഡിയിലെടുക്കുന്നു. നാഥുറാം ഗോഡ്സെ വില്ലനാണോ നായകനാണോ എന്ന ചോദ്യം ഇന്ത്യയിൽ അഭിപ്രായ ഭിന്നത തുടരുന്ന ഒന്നാണ്. ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെയും അഹിംസയുടെയും മഹാത്മാവാണ്. പക്ഷേ മറുവശത്ത് ഗാന്ധി മുസ്ലിങ്ങളോടും ദളിതരോടും കാണിച്ച അനുകമ്പയും സ്നേഹവും ജനപ്രീതി പിടിച്ചുപറ്റാനുള്ള രാഷ്ട്രീയ നാടകം മാത്രമായിരുന്നു എന്നും അംബേദ്കർ പോലും വിമർശിക്കുകയുണ്ടായി. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഗോഡ്സെ വില്ലനോ അതോ നായകനോ എന്ന്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.